എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. എല്ലാവർക്കും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് എല്ലാവരും പരിശോധിച്ചു എന്ന് തന്നെ കരുതുന്നു. ഇനി അതിനുശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ്. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ പോയാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലിങ്കിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുക. ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ചവർക്കറിയാം, നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് കടക്കുമ്പോൾ ഉടനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷനാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നമ്മൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത ഇൻ്റർഫേസിലേക്ക് പ്രവേശിക്കണം. അഥവാ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം പാസ്വേഡ് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജില്ല തുടങ്ങിയ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് മറുപടികൾ നൽകി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ന്യൂ പാസ്വേഡ് എന്നുള്ള ബോക്സിലും കൺഫേം പാസ്വേഡ് എന്നുള്ള ബോക്സിലും ടൈപ്പ് ചെയ്ത് കൊടുത്ത് റീസെറ്റ് ചെയ്യുക. അതിനുശേഷം ആ പാസ്വേഡ് വെച്ചുകൊണ്ട് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അതിന് താഴെ വ്യൂ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട്, അല്ലെങ്കിൽ അത് സംബന്ധമായ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ താഴെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും. അതിന് താഴെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ ഏത് സമയത്താണ് നിങ്ങൾ 23-ാം തീയതി അല്ലെങ്കിൽ അതിന് ശേഷം സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലിങ്കിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് അഥവാ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പെട്ടെന്ന് തന്നെ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുക. സെപ്റ്റംബർ 22-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും കൃത്യമായി ഏത് സമയത്താണ് പ്രഖ്യാപിക്കുക എന്നുള്ളത് പറയപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാ സമയത്തും എല്ലാവരും ആ ഒരു വെബ്സൈറ്റിൽ ആക്റ്റീവായിരിക്കുക. ഓരോ 5 മിനിറ്റിലും ആ ഒരു പേജിലേക്ക് വീണ്ടും കയറി നോക്കുക. അപ്പോൾ ആ ലിങ്ക് എപ്പോഴെങ്കിലും ഹാങ് മാറുകയാണെങ്കിൽ അഥവാ ട്രാഫിക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫോർമാറ്റീവായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് അവരിലേക്കും ഈ സന്ദേശം പകരുക. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരാം.